ആ നിലയ്ക്ക് ഇവളെ പേരൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താ ചെയ്ത് മെല്ലെ ഞാൻ അടുത്തെത്തി വിരുത്തി ഞാൻ അതൃപ്പത്തിൽ മെല്ലെ ഞാൻ അടുത്തെത്തി വിരുത്തി ഞാൻ അതൃപ്പത്തിൽ മുല്ലപ്പൂമോളെ നിന്റെ പേര് എന്തെന്ന് ചോദിച്ചപ്പോൾ കുന്തം എന്നും പറഞ്ഞ് എന്തെന്ന് ചോദിച്ചപ്പോൾ കുന്തം എന്നും പറഞ്ഞ് ചന്തത്തിലവളൊരു പോക്കി ചന്തത്തിലവളൊരു പോക്കി പട്ടാങ്ങാനടു ഞാൻ പോയി പട്ടം വീല നേർച്ച കാണും നേരം നല്ല മട്ടൊത്തിട്ടുള്ളൊരു പുള്ളി തട്ടം പൂതച്ചൊരു കുഞ്ഞി തത്തമ്മ കിളിയാളുടെ കോലം തത്തമ്മ കിളിയാളുടെ കോലം പട്ടാമ്പി നേർച്ച ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്ന നേർച്ചയല്ലേ നേർച്ചയാണ് തിക്കി തിരക്കി ജനങ്ങളടി കൂടി വളരെ പ്രയാസപ്പെട്ട് ഞാൻ ഇവളെ അടുത്തെത്തിയിട്ട് എത്തിയിട്ട് ആരും കേൾക്കാതെ എന്താ മോളെ എന്റെ പേര് എന്ന് ചോദിച്ച അവസരത്തിൽ നിന്റെ പേര് കുന്താണ് മനസ്സാന്ന് പറഞ്ഞിട്ട് ഇവളാ പടിഞ്ഞാട്ടുള്ള പഞ്ചായത്ത് റൂട്ടിന് ഒരു പോക്ക് അവളെ ഞാൻ വിടൂല അവളെ വാപ്പാനെ വിടുക എന്നിട്ട് അവളെ വാപ്പ എന്നെ വിടൂ അല്ല അത് വിടൂല അത് വേറെ പ്രശ്നം അവൾ അങ്ങനെ പോയപ്പോ വിട്ടാ ശരിയാവൂല എനിക്കൊരു തോന്നൽ ഞാൻ എന്താ ചെയ്തെന്നറിയൂ എന്തായത് പുറകെ ഞാൻ നടന്നപ്പോൾ ഇടക്കിടക്കവളെന്നെ പുറകെ ഞാൻ നടന്നപ്പോൾ ഇടക്കിടക്കവളെന്നെ പുഞ്ചിരി സമ്മാനിച്ചൊരു നോട്ടം പെട്ടെന്ന് വന്നൊരു കാക്ക നോക്കുമ്പോൾ അവളുടെ വാപ്പ പെട്ടെന്ന് വന്നൊരു കാക്ക നോക്കുമ്പോൾ അവളുടെ വാപ്പ അവളെയും വിളിച്ചിട്ടോരോട്ടം അവളെയും വിളിച്ചിട്ടോരോട്ടം ഇവിടെ ആ പടിഞ്ഞാട്ടുള്ള പഞ്ചായത്ത് റോഡിന് അങ്ങനെ നീങ്ങിയപ്പോ വിട്ടാ ശരിയാവില്ല ഇവളെ ഒന്ന് ഇവള് വിളഞ്ഞ ആളാണ് എനിക്ക് തോന്നി ഞാൻ എന്താ ചെയ്തെന്നറിയാം ഞാൻ ഇവളെ പിന്നാലെ ഒന്ന് മെല്ലെ നടന്നു പിന്നാലെ നടന്ന് ഇവള് കുറച്ചങ്ങോട്ട് വന്നപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോ അവളെന്നെ കണ്ടപ്പോ അവളെന്നെ നോക്കിയിട്ട് ഒരു സൈക്കിൾ വന്ന് വീണ ചിരി ചിരി ഈ ചിരി കണ്ടപ്പോ എനിക്കും ഒരു തന്നെ ഒരു ഞാൻ എന്റെ നടത്തത്തിനൊന്നും കൂടി സ്പീഡ് കൂട്ടി ഈ കാഴ്ചയാണ് ഇവളെ വാപ്പ കണ്ടത് കണ്ടത് മുപ്പരൊരു മതിലിന്റെ മുകളിലിരുന്ന് നേർച്ചയിൽ നടക്കുന്ന പരിപാടികൾ ഇങ്ങനെ നോക്കിക്കാണ് പിന്നാലെന്റെ പിന്നാലെ ആ ചെല്ലലും ചെല്ലലും പിന്നെ ഇവള തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ ചിരി ചിരി ഇതെല്ലാം കൂടി കണ്ടപ്പോ അയാൾക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു പന്തികേടുണ്ട് എന്നുണ്ട് മൂപ്പര ആ മതിലിനെ മോളുന്ന ഒരു ഒറ്റ ചാട്ടം ചാട്ടം ചാടിയിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇവളെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ട് പട്ടാമ്പ ഇറച്ചി മോളോട് മലയാളത്തിൽ രണ്ട് വർത്താനം എടീ നായിന്റെ മോളെ നായിന്റെ മോളെ ആ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂടുന്ന ഇറച്ചി മൂപ്പര മോളെ മൂപ്പര എന്നെ നായിന്റെ മോളെ എന്ന് പരസ്യമായിട്ട് വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി മൂപ്പര് ആള് മോശമാണ് അല്ലെ മൂപ്പര അങ്ങനെ വിളിക്കരുതല്ലോ വിളിക്കില്ല അപ്പൊ നമ്മളെ മക്കളെ നമ്മളെ തന്നെ നായിന്റെ മോനെ അല്ലെങ്കിൽ നായിന്റെ മോളെ എന്നൊക്കെ വിളിച്ച അതിന്റെ അർത്ഥം എന്താ എന്താണ് അർത്ഥം തിരിയണോന്ന് ഇരി എനക്ക് തിരിയാത്ത കാര്യമില്ല മനസ്സിലായി അവള് ഈ രാവിലെ വന്നാലേ നേർച്ച കാണാൻ അപ്പൊ രാത്രി ഒരു മണിയായിട്ട് എനിക്ക് വീട്ടു പോകാനായിട്ടില്ല നടക്കു വരയിക്കുന്നും പറഞ്ഞ് ഇവളെ കയ്യും പിടിച്ചുകൊണ്ട് നേർച്ചയിൽ കൂടെ ഒരു ഭയങ്കര പോക്ക് അവൾ അങ്ങനെ പോയപ്പോ പോയപ്പോ എന്റെ കൽബ ആ പട പുൽബായി പോയി അയാളെ മോള് അയാള് കൊണ്ടുപോണീന് എന്റെ കൽബന്ധനാ കുൽബാണ് അയാളെ മോള് അയാള് കൊണ്ടുപോവുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാനൊരു മുഴുവൻ മനുഷ്യൻ ഈ കുട്ടികള് തുമ്പിനെ പിടിക്കാൻ നടക്കണ വാരി ഇവളെ പിന്നാലെ എങ്ങനെ നടക്കണ ഈ ഹംക്ക് കാക്കൊന്ന് കണക്കിലെടുക്കണ്ടേ അതൊരു ശരി ആ അവൾ അങ്ങനെ പോയപ്പോ പോയപ്പോ എനിക്ക് എന്താണ്ടായിരുന്നറിയോ എന്താണ് അത് കണ്ടൻ ഹൃദയത്തിൻ അടിത്തട്ടിൽ ഇടിവെട്ടി
അത് കണ്ടൻ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇടിവെട്ടി മനമൊട്ടിക്കരഞ്ഞല്ലോ ഞാനീ കരഞ്ഞപ്പോഴുമ്മ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉണർന്ന് കരഞ്ഞപ്പോഴുമ്മ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഉണർന്ന് ഉറക്കിൽ കീനാവ് കണ്ടതാണ് ഉറക്കിൽ കീനാവ് കണ്ടതാണ് സംശയം അല്ല ഇത് ഉറക്കത്ത് കിനാ കണ്ടതാ അല്ലാവിനെ കണ്ണും കടപ്പില്ലാത്ത ഞാൻ പെണ്ണുങ്ങളെ പിന്നാലെ പ്രേമിക്കാൻ നടക്കൂല എനിക്ക് ചിന്തിച്ചു നോക്കി അറിഞ്ഞു ഭയങ്കര കഥ തന്നെ ആ കഥ എന്ന് പറഞ്ഞാൽ ഇത് സസ്പെൻസ് ആണ് ഇത് ഞാൻ സ്വപ്നം കണ്ട കഥയാണ് ലാസ്റ്റ് ആണ് ഇത് ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് പറയാൻ പാടുള്ളൂ ഫസ്റ്റ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സസ്പെൻസ് പോകും മനസ്സിലായി